ഭരണഘടന സംരക്ഷിക്കുക പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെയുള്ള സ്ഥലത്ത് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ദൂരം ഇന്ന് മനുഷ്യ മഹാശൃംഖല തീർത്തു നിരവധി പ്രത്യേകതകളാണ് ഇത്തവണത്തെ മനുഷ്യ മഹാശൃംഖലയിൽ ഉണ്ടായത് നവദമ്പതിമാരടക്കം ഇന്ന് മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തു കല്യാണം കഴിഞ്ഞതിന് ശേഷം നേരെ ഈ മനുഷ്യ മഹാശൃംഖലയിലേക്ക് വന്ന മൂന്ന് പേരുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ളതാണ് കോഴിക്കോട്ട് നിന്നും അതായത് പന്തീരങ്കാവ് കേസിൽ യു എ ചുമത്തപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള താഹയുടെ ഉമ്മയും സഹോദരൻ hanım മനുഷ്യ മഹാശൃംഖലയിൽ പങ്കാളികളായി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ താഹെയും അലനെയും യു എ ചുമത്തി മാവോയിസ്റ്റുകളാണെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ സി പി ഐ എമ്മിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ കോഴിക്കോട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാരിൻ്റെ സൈഡാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ വേർഷനാണ് ഈ കുടുംബങ്ങൾ സി പി ഐ എമ്മിനോട് ഒപ്പം നിൽക്കുന്നവരാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി പിന്നീട് അത് തിരുത്തുകയും ചെയ്തു പക്ഷേ എങ്കിൽ പോലും സി പി ഐ എമ്മിനുള്ളിൽ അലനെയും താഹെയും യു എ പി യെ ചുമത്തി അറസ്റ്റ് ചെയ്തത് ശരിയായ നടപടിയല്ല എന്ന് ചിന്തിക്കുന്ന നിരവധി പേരുണ്ട് അവർക്ക് ഒരു അല്ലെങ്കിൽ അത്തരക്കാരുടെ നിലപാടിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്ന് താഹയുടെ ഉമ്മയും സഹോദരനും മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തത് തങ്ങളിപ്പോഴും സി പി ഐ എമ്മിൻ്റെ ചെങ്കൊടി കീഴിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന സന്ദേശമാണ് അലൻ്റെ ഉമ്മയും സഹോദരനും മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തത് മൂലം തെളിയിക്കുന്നത് മറ്റ് അജണ്ടകളൊന്നും അവർക്ക് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടുമില്ല കാരണം തങ്ങളിപ്പോൾ അന്നും ഇന്നും അടിയുറച്ച സി വിശ്വാസികളാണ് സി പി എന്നാണ് അലനെയും താഹയെയും അറസ്റ്റ് ചെയ്ത അന്നുമുതൽ ഇന്നു വരെ അവർ പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷേ പരസ്യമായ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കാര്യത്തിൽ അവർ ഇന്ന് പങ്കെടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം താഹയുടെ ഉമ്മയും സഹോദരനും പങ്കെടുത്ത ഈ മനു ഈ ചടങ്ങിന് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് സി പി ഐ എം ഇതിനെ എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് കാ കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം അലൻ്റെയും താഹയുടെയും കുടുംബം മുഴുവൻ സി പി ഐ എം പ്രവർത്തകരാണ് സി പി ഐ എമ്മിന് വേണ്ടി ജീവിതം വരെ അല്ലെങ്കിൽ മാറ്റിവെച്ചവരാണ് അവർ ആ രണ്ടുപേരുടെയും കുടുംബത്തിൽ ഉള്ള പലരും അതുകൊണ്ടുതന്നെ സി പി എമ്മിനെ വിട്ടുള്ള ഒരു കളിക്കും തങ്ങളില്ല എന്ന് തന്നെ താഹയുടെ ഉമ്മയും സഹോദരനും ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അത്തരമൊരു സന്ദേശമാണ് മനുഷ്യ മഹാശൃംഖലയിൽ പങ്കെടുത്തത് വഴി അവർ നൽകിയിരിക്കുന്നത് ഏതായാലും ഇനി എന്താണ് അലൻ്റെയും താഹയുടെയും കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം കേസ് കോടതിയിലെത്തുമ്പോൾ ആ ഘട്ടത്തിൽ ഇടപെടാമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിലപാട് നിയമജാണ് പറയുന്നത് ഏതായാലും അലനും താഹയ്ക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും അതിനിടയിലാണ് താഹയുടെ ഉമ്മയും സഹോദരനും ഇത്തരത്തിൽ സി പി ഐ എമ്മിൻ്റെ പ്രത്യേകിച്ചും എൽ ഡി എഫിൻ്റെ ഒരു പരസ്യ പരിപാടിയിൽ പരസ്യമായി രംഗത്ത് വരുന്നതും അതിന് അതിൽ ഭാഗഭാക്കുന്നതും ഏതായാലും ഇത്തരമൊരു ഘട്ടത്തിലാണ് സി പി ഐ എമ്മും ഇടതുപക്ഷവും ചേർത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു മനുഷ്യ മഹാശൃംഖലയിൽ തങ്ങൾ സി പി എമ്മിനൊപ്പമാണ് ഇടതുപക്ഷത്തിനൊപ്പമാണ് മകനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് താഹയുടെ ഉമ്മയും ഒപ്പം തന്നെ സഹോദരനും ഇന്ന് കേരളീയ സമൂഹത്തോട് പറഞ്ഞത് ഇവരുടെ ഫോട്ടോകൾ വ്യാപകമായി തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പേജുകളിൽ നിറയുന്നു അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്